സോറി ശിവൻ, ബാക്കി നാളേക്ക് വെച്ചേക്കാം. ആ ശരി. വല്ലവരും കണ്ടാലേ കുഴപ്പമുള്ളൂ. കമലു, എൻ കൂടെ இந்த மாதிரி வெளியில வரதுக்கு உங்களுக்கு பயம் இல்ல? இல்ல, பேடி என்னன்னு எனக்கு അറിയില്ല. ഞാൻ ഇതുവരെ ആരും പേടിച്ചിട്ടില്ല. എനിക്ക് ഉങ്ങളെ പറ്റി എല്ലാം തരും തെരഞ്ഞെടുക്കുക. ആമാ, നിങ്ങൾ ഏതാ ബിസിനസ് പണിക്കൂടാതാ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്റെ ഈ പണമില്ല. ഉങ്ങൾക്ക് എവ്വളോ പണം വേണാലും തരേ, ആനാ നിങ്ങ എന്നുടേവരാർക്കും. ഞാൻ എന്നും നിങ്ങളുടേതായിരിക്കും. அப்படினா நீங்க ஒரு பிசினஸ் கண்டுபிடிங்க, நான் உங்களுக்கு எவ்வளவு பணம் வேணாலும் தரேன். ഞാനാണ് പോറ്റി. ഓഹോ, താനാണ് പോറ്റിയല്ലേ? അതെ. താന് ഈ സ്ഥലവും ഹോട്ടലും ഒക്കെ വിൽക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ. ശരിയാണ്. ഇപ്പൊ എന്തിനാ ഇതൊക്കെ വിൽക്കുന്നത്? കച്ചവടം പൊളിഞ്ഞു, പണത്തിന്റെ വിഷമം കൊണ്ടാ വിൽക്കുന്നത്. ഈ കെട്ടിടവും സ്ഥലവും ഒക്കെ എനിക്കൊന്ന് കാണാമോ? കാണാമല്ലോ, വന്നാട്ടെ. ഏതാ ഇവര്? എന്റെ ഭാര്യയാണ്. ഓ, ഭാര്യ അല്ലേ, പാവം. ഏതാ ഈ കുട്ടികള്? എന്റെ മകളുടെ കുട്ടികള്. മോക്ക് എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ രണ്ടുണ്ട്. ആദ്യത്തെ കുട്ടി മരിച്ചുപോയി. ഏതാ ഈ സ്ത്രീ? ഇവളെന്റെ മോളാണ്. ഇവിടെ ഭർത്താവ് ചെയ്യുന്നു? അവൻ ഇവളെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചേക്ക് വേറെ ഒരുത്തിയുടെ കൂടെ പോയി. മിടുക്കൻ. അമ്മേ, ആ വന്ന ആളെ അമ്മ ശ്രദ്ധിച്ചോ? എന്താ മോളെ, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ശിവനല്ലേ അത്? അയ്യോ, ശിവൻ എവിടെ കിടക്കുന്നു, ഈ സാർ എവിടെ കിടക്കുന്നു, ഇത് ഏതോ വലിയ മലയാളിയാ. ഞാൻ എന്റെ മാനേജരെ അയക്കാം. ഓ,
വില നിശ്ചയിച്ച് പണം വാങ്ങിക്കോളൂ. പക്ഷേ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഞങ്ങൾ ഇറങ്ങിത്തരാം. നാളെയോ മറ്റന്നാളോ ചെറിയ ഒരു അഡ്വാൻസ് കിട്ടിയാൽ കൊള്ളാം. എനിക്ക് ഒരുപാട് കടമുണ്ട്. ജീവിതത്തിൽ പലർക്കും പല കടങ്ങൾ കൊണ്ടുപോറ്റി. ഞാനും എന്റെ കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരട്ടെ. നല്ല ആളാ. ഇതെവിടെ പോയിരിക്കുന്നു? നാട് വരെ ഒന്ന് പോയി. എന്നോടൊരു വാക്കുപോലും പറയാതെയാണല്ലോ പോയത്. മൂന്നാല് ദിവസമായി ഞാൻ ഉറങ്ങിയേയില്ല. ഞാൻ എന്റെ കടങ്ങൾ വീട്ടാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ കടം വീട്ടിട്ടാണ് വരുന്നത്. പോറ്റിയുടെ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങി. എന്റെ മുഖത്ത് തൊഴിച്ച ഓരോരുത്തരെയും എനിക്കൊന്ന് കാണണം. കണ്ട് പകരം ചോദിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെയില്ലേ? ഉണ്ട് ചേച്ചി, വരൂ. ഇത് ആരാ വന്നിരിക്കുന്ന നോക്ക് ശിവേട്ട. കണ്ടു രുക്മിണി ഇവിടെ ഒന്ന് കാണാൻ. എന്റെ ശിവേട്ടനെ ഒന്ന് കാണാൻ. ആ ശിവൻ മരിച്ചുപോയി. ശിവേട്ട ഷട്ട് അപ്പ്. എന്തിനാണ് വീണ്ടും എന്നെ അന്വേഷിച്ചു വന്നത്? എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ടാണ് ശിവേട്ട. മറ്റ് സ്ഥലമില്ലാത്തവരൊക്കെ ഇങ്ങോട്ടാണോ പോരുന്നത്? സ്ഥലം കണ്ടെത്തണം. ഞാൻ കണ്ടെത്തിയില്ലേ? ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു വേലക്കാരിയായിട്ടെങ്കിലും കഴിഞ്ഞോളാം ശിവേട്ട. വേണ്ട, നീ ബന്ധങ്ങൾ അന്വേഷിക്കുന്നവളാണ്. നീ നിന്റെ പഴയ ശിവേട്ടനെ ഇതുവരെ മറന്നിട്ടില്ല. ഞാൻ നിന്നെ എന്നേ മറന്നു കഴിഞ്ഞു. എനിക്കൊന്നും ഓർത്തിരിക്കാൻ നേരവുമില്ല. അന്നൊരിക്കൽ ഞാൻ ശിവേട്ടനെ ധിക്കരിച്ചു പോയില്ലേ? കോൺവെന്റിൽ വളർന്ന എന്റെ കുഞ്ഞിനെ കാണാനാണ് പോയത്. എന്റെ മോൾ മരിച്ചുപോയി. എല്ലാവരും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോവാണോ ശിവേട്ട? സഹതപിക്കാൻ എനിക്ക് നേരമില്ല. സഹായിക്കാൻ നമ്മൾ തമ്മിൽ കടപ്പാടുമില്ല. മറ്റൊരാൾ കൂടി ഇവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. ശിവേട്ട, എല്ലാം നഷ്ടപ്പെട്ട ചേട്ടന്റെ രുക്മിണിയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. നഷ്ടപ്പെട്ടവരുമായി ഈ ശിവന് ബന്ധമില്ല. നിനക്ക് പോവാം. ശിവേട്ട get out. പോട്ടെ സോഫി. ചേച്ചി പോട്ടെ മോളെ. സാരമില്ല മോളെ. സ്വന്തം ആവശ്യത്തിക്ക് ഇവിടെ ഒരു വശമാക്കി നീ ചൊല്ലാം. പണത്തെ പാക്കലേന്ന് ചൊന്നേ. 5000 10000 എന്ന പ്രായല്ലേ? ഇത് 1000 രൂപയാക്കും. അതെങ്ക പോച്ചു? ഉനക്ക് തെരിയാമേ അന്ത രൂപ ഇന്ത വീട്ടിൽ എങ്ക പോച്ചു? എനക്ക് തെരിയാത്. അപ്പടിന്നാ എനക്ക് തെരിയും. അപ്പടിന്നാ ഏ എങ്കിട്ട കേക്കറീങ്க? നീ അവനക്ക് കൊടുത്തിരിക്ക. എവനക്ക്? എന്നാ പെടയാറിയാ? எனக்கு ஒண்ணுமே தெரியாது. நீ நினைச்சிட்டு இருக்கா? நீ எங்க எல்லாம் போறேன்னு எனக்கு தெரியும். நீ யார் கூட எல்லாம் போறேன்னு எனக்கு தெரியும்.
ஒரு புண்டாண்டி செய்யக்கூடிய காரியமாச்சு செஞ்சிட்டு இருக்க. ஒரு கனவை செய்யக்கூடிய காரியமா நீங்க செய்யறீங்க? ஆமா, நீங்க எனக்கு யாரு? அது இன்னும் உனக்கு தெரியாதா? அதுதான் இன்னை வரைக்கும் எனக்கு புரியாத சமாச்சாரம். மதுரையிலையும் கோயம்புத்தூர்லயும் உங்களுக்கு வெப்பாட்டிங்க இல்ல? நீங்க எதுக்காக அடிக்கடி பாம்பே போறீங்க? அந்த சிவனை குத்தம் சொல்றீங்களே, நேத்து ராத்திரி அந்த சிவ வீட்டுல தானே நீங்க தூங்குனீங்க? அந்த சோஃபி என்ன உங்களுக்கு பொண்டாட்டியா? கனவில் செய்யக்கூடியதெல்லாம் பொண்டாட்டி செய்யக்கூடாது. நீங்க சொல்ல முடிய அர்த்தம் எனக்கு புரியல. நீ ஒரு பொம்பளை, அதான் நான் சொல்றது கர்த்தம். அப்போ ஆம்பளைங்க என்ன வேணாலும் செய்யலாம் இல்லையா? உங்கள பேசி ஜெயிக்கிறதுக்கு இல்ல நான் பேசுறது. அவனை பிடிச்ச போலீஸ்ல கொடுப்பேன். யாரு? அவனே சிவனே. உன்னையும் உன் கள்ள காதலையும் என்ன செய்யணும் எனக்கு தெரியும். போலீஸ கூப்பிடுங்க. இந்த ரூமுக்குள்ள சில புத்தகங்கள் இருக்கு, யாருக்குமே தெரியாத சில புத்தகங்கள், இன்கம் டாக்ஸ் காரங்களுக்கு தெரியாம கள்ளக்கணக்கு எழுதி வச்சிருக்கிற புத்தகங்கள். இதெல்லாம் போலீஸுக்கு தெரிஞ்சா ஜெயிலுக்குள்ள போறது நீங்களா நானு பாக்கலாம். போலீஸ கூப்பிடுங்க. இந்த கணக்கெல்லாம் நீங்க போலீஸ் கிட்ட சொல்ல முடியுமா? நான் சொல்றேன். மட்ராஸ்ல பெரிய வைர வியாபாரி ராமலிங்க செட்டியாருடைய பொண்டாட்டி கதையும் அவங்களுக்கு தெரிய வேண்டாமா? தெரிஞ்சா வெக்க கேடு உங்களுக்கா எனக்கா? ஏன் போன கீழே வச்சுட்டீங்க? தைரியம் இருந்தா போலீஸ கூப்பிடுங்க. என்ன வேணும் இங்க? நீ யார பாக்குறதுக்கு வந்து